കുടുംബാംഗങ്ങൾ വീട്ടിനുള്ളിൽ മാസങ്ങളോളം സൂക്ഷിച്ച മൃതദേഹം പോലീസ് കണ്ടെത്തി. മലപ്പുറം കൊളത്തൂർ അമ്പലപ്പടിയിലാണ് സംഭവം. സ്വദേശിയായ സയ്യിദിന്റെ മൃതദേഹമാണ് ജീർണിച്ചാവസ്ഥയിൽ പോലീസ് കണ്ടെത്തിയത്. ജീവൻ തിരികെ ലഭിക്കുമെന്ന അന്ധവിശ്വാസത്തിൽ ഭാര്യയും മക്കളും മൃതദേഹത്തിന് കാവലിരിക്കുകയായിരുന്നു. ഗൃഹനാഥന്റെ മൃതദേഹം മാസങ്ങളായി സംസ്കരിക്കാതെ വീടിനുള്ളിൽ സൂക്ഷിച്ചുവെന്ന വാർത്തയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. മങ്കട കൊളത്തൂർ പാറമ്പലങ്ങാടിയിൽ വാഴയിൽ സയ്യിദിന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ ജീർണാവസ്ഥയിൽ കണ്ടെത്തിയത്. വീട്ടുകാരെ പുറത്തു കാണാതിരുന്ന നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന കാഴ്ച പുറം ലോകം കണ്ടത്. ജീവൻ വെക്കുമെന്ന് കരുതി കാവലിരിക്കുന്ന നിലയിലായിരുന്നു ഇയാളുടെ ഭാര്യയും രണ്ടു മക്കളും. പോലീസും ജനപ്രതിനിധികളും എത്തിയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് വീടിന്റെ അകത്ത് കടന്നത്. ഞങ്ങളുടെ വാർഡിലൊരു പരാതി കിട്ടിയിട്ടുണ്ട്. വാഴയിൽ വാബി എന്നുള്ള കുടുംബം കുറച്ച് ദിവസങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രകാരം ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം, അപ്പോൾ നിങ്ങൾ വരണം, മെമ്പർ എവിടെയുള്ളതെന്ന് വെച്ചിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ സ്ഥലത്തുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരാം, അപ്പോൾ ഇവിടേക്ക് സ്ഥലത്തേക്ക് വരാം, സാറ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ എത്തി, ഞാൻ അവിടെ തൊട്ടടുത്തുള്ള അംഗനവാടി ടീച്ചറിനെയും കൂട്ടിയിട്ടാണ് വന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ അവരെത്തിയിട്ടില്ല. വന്നപ്പോൾ ഞങ്ങൾ കുറേ ഇവിടെ ജനലിലും ഡോറിലൊക്കെ അടിച്ചു നോക്കി, പക്ഷെ അതൊന്നും ഓപ്പൺ ചെയ്തതിൽ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. പിന്നെ സാറുമാർ വന്ന് ഒരുപാട് ചവിട്ടി നോക്കി, എന്നിട്ടൊന്നും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അമ്മിക്കുട്ടിയൊക്കെ എടുത്തിട്ടൊക്കെ ഒരുപാട് ചവിട്ടി പൊളിക്കാനും ശ്രമിച്ചു. ലാസ്റ്റ് അവർ അപ്പുറത്തെ റൂമിലെ ജനവാതിൽ പൊളിക്കാനുള്ള ശ്രമത്തിൽ ഇതൊരു ജനവാതിൽ തുറന്നപ്പോൾ ഒരു റൂമിലൊന്നും കണ്ടില്ല. അടുത്ത റൂം അതേപോലെ തന്നെ ജനവാതിൽ അവർ തുറന്നു, തുറന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഒറ്റപ്പിക്കാൻ ഞാൻ കണ്ടിട്ടുള്ളൂ, പെട്ടെന്ന് ഞാൻ മാറിപ്പോന്നു. കണ്ട കഴിച്ചതാണ്, അങ്ങനൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടൊരു മൃതദേഹം തന്നെയാണ് കാഴ്ചയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്തായിട്ട് ഒന്ന് സുജിത് ചെയ്യുന്ന പോലെ ആളുകൾ അവിടെ അങ്ങനെ ചെരിഞ്ഞ് സൈഡിലായിട്ട് കിടക്കണമെന്ന് ഒറ്റപ്പിക്കൊണ്ട് ഞാൻ അങ്ങനെ പുറകോട്ട് തിരിഞ്ഞുകൂടെ ചെയ്തത്. അങ്ങനെ സംഭവം ഉണ്ടായില്ല. പിന്നെ ഇവർ അപ്പം തന്നെ സാറ് വന്നു, കൂടാലിക്ക് കൊടുന്നു, ഡോറ് ചവിട്ടി പൊളിച്ചു, ഒക്കെ കൊത്തി പൊളിച്ചു. ആളുകളെ ഉണ്ടാക്കിയപ്പോൾ മൂന്ന് സ്ത്രീകളും ഒരു കുട്ടിയും ഒരു യുവാവും അവിടെ ഉണ്ടായിരുന്നു. മൂന്ന് സ്ത്രീകൾ, ഉമ്മയും രണ്ട് പെൺകുട്ടികളും പിന്നെ ഒരു അവിടുത്തെ മകനും. മൂത്ത മകനാണെന്ന് പറയുന്നത് സയ്യിദ് അവരെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ എന്താ കൂടുതലൊന്നും അവരോട് സംസാരിച്ചിട്ടില്ല. അവരെയും കൂട്ടിയിട്ട് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് അവരായിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെയുള്ള ബാക്കിയുള്ള രീതികളൊക്കെ അവർ ആളുകളെ അറിയിച്ചു ഇതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നമുക്കത് അറിയില്ലല്ലോ, ബോഡി കണ്ടു കഴിഞ്ഞാൽ എത്ര പഴക്കണ്ടെന്ന് ഏകദേശം നമുക്കൊന്നും അങ്ങനെ കണ്ടാലൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല. മൃതദേഹത്തിന് അഞ്ചു മാസത്തോളം പഴക്കമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. മദ്രസ അധ്യാപകനായ സയ്യിദിനെ 4 മാസം മുൻപാണ് അവസാനമായി കണ്ടതെന്നും നാട്ടുകാർ ഓർക്കുന്നു. മകനെ മാത്രമേ പുറത്ത് നാട്ടുകാർ കണ്ടിരുന്നുള്ളൂ. സംഭവത്തെ തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തതും മറ്റും പോലീസ് കണ്ടെത്തി. സംഭവം അറിഞ്ഞ് നാടാകെ ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. ഉന്നത പോലീസ് സംഘവും വീട്ടിൽ പരിശോധന നടത്തി. ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. 20-ഉം 17 വയസ്സുള്ള മക്കളടക്കം 3 പേരാണ് സയ്യിദിന്. അന്ധവിശ്വാസമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം ദുർമന്ത്രവാദങ്ങളടക്കമുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്ന പരിശോധനയിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.